വൈകാരികമായ അടുപ്പം ചൂഷണം ചെയ്താണ് സ്വപ്നയെ സരിത്ത് കള്ളക്കടത്തിന് ഉപയോഗിച്ചതെന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തുന്നു. കോൺസുലേറ്റിൽ എല്ലാം നിയന്ത്രിച്ചിരുന്ന സ്വപ്നയുടെ സഹായമില്ലാതെ കടത്ത് എളുപ്പമല്ലെന്ന് അറിഞ്ഞതോടെയാണ് ഇങ്ങനെയൊരു സഹായം സ്വപ്നയിൽ നിന്നും സരിത്ത് തേടിയത്. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തത് സരിത്തിൻ്റെ നിർബന്ധത്തിനും വഴങ്ങിയാണെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. സരിത്തും സന്ദീപും റമീസും ചേർന്നാണ് ഗൂലോചന നടത്തിയതെന്നും പിന്നീട് തൻ്റെ സഹായം തേടുകയായിരുന്നുവെന്നും മനസ്സില്ലാ മനസ്സോടെയാണ് താൻ അതിന് കൂട്ടുനിന്നതെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് തന്നോടുള്ള അടുപ്പവും പ്രതികൾ മുതലെടുത്തു. UAE തനിക്ക് മാതൃരാജ്യം പോലെയും കോൺസുൽ ജനറലും കുടുംബവും തനിക്ക് ബന്ധുക്കളെ പോലെ പ്രിയപ്പെട്ടവരുമാണ്. എന്നിട്ടും താൻ കൂട്ടുനിന്നതിന് സരിത്തിനു വേണ്ടിയാണെന്നും സ്വപ്ന വ്യക്തമാക്കി. പല കാര്യങ്ങളും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതും നിർബന്ധിച്ചതും പണത്തോടുള്ള ആർത്തിയല്ലെന്നും സരിത്തുമായുള്ള ഗാഢമായ ബന്ധമാണെന്നുമാണ് സ്വപ്ന ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്. തൻ്റെ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണവും സ്വർണവും കള്ളക്കടത്തിലെ ലാഭമല്ലെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. 30 കിലോ സ്വർണം പിടിച്ചെടുത്ത തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടെന്നാണ് പ്രതികൾ പറയുന്നത്. 21 തവണ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയതിൽ ആദ്യ തവണകളിൽ ലഭിച്ച ലാഭം അടുത്ത തവണ മുതൽ മുടക്കുകയായിരുന്നു. കിട്ടിയതെല്ലാം ഉൾപ്പെടുത്തിയാണ് അവസാന കടത്ത് നടത്തിയത്. ഇത് കസ്റ്റംസ് പിടികൂടിയതോടെ സ്വർണ്ണക്കടത്ത് വഴിയുള്ള തങ്ങളുടെ സമ്പാദ്യവും ലാഭവും മുഴുവൻ നഷ്ടപ്പെട്ടെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് മയക്കുമരുന്ന് മാഫിയയുമായി സ്വർണ്ണക്കടത്ത് പ്രതികളുടെ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ബാംഗ്ലൂരിലെ റെയ്ഡിൽ പിടിയിലായ കൊച്ചി സ്വദേശി അനൂപ് മുഹമ്മദും സ്വർണ്ണക്കടത്ത് കേസിലെ 5-ാം പ്രതി KT റമീസുമായി അടുത്ത ബന്ധമാണുള്ളത്. സ്വപ്ന വിദേശത്ത് വെച്ച് റമീസുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിനൊപ്പം മുന്തിയ ഇനം ലഹരി വസ്തുക്കളും ഇവർ വഴി വിൽപ്പന നടന്നിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. നയതന്ത്ര ചാനൽ സൗകര്യം ഉപയോഗപ്പെടുത്തി കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തിയിട്ടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കൂടാതെ നയതന്ത്ര ബാഗേജിന്റെ മറവിൽ പ്രതികൾ വൻതോതിൽ കള്ളക്കടത്തിന് പദ്ധതിയിട്ടിരുന്നെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. പ്രതികളുടെ എല്ലാവരുടെയും സ്വത്ത് വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജില്ലാ രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ പലർക്കും കാര്യമായ സ്വത്ത് നാട്ടിലില്ലെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇവരുടെ സ്വത്തുക്കൾ മിക്കതും ബിനാമി പേരുകളിലാണെന്നാണ് സംശയം. ഇത് കണ്ടെത്തുക പ്രയാസകരമാണ്. എങ്കിലും ബന്ധുക്കളുടെ സ്വത്ത് വിവരം കൂടി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം.